ഹദരത്ത് ബിനു കഅബ് അൽസുലമി റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് മുത്തി നബി പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ കാര്യം എന്താ? ഫഅനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്. നാളെ മുത്തി നബികളുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടന്നു പോകാറ് അല്ലാഹുവിന്റെ പ്രവാചകനെ ചെയ്യാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? തന്നെ കൊത്തി നിൽക്കാനല്ല, നിന്റെ സമ്പാദ്യം മുഴുവനും ദീനിന് കൊടുക്കാനല്ല, നീ പട്ടിണി കിടക്കാനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ, സഹാബ നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം അഞ്ച് നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം അഞ്ചു നേരം ബാങ്ക് വിളിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നാളെ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കിടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? സ്വഹാബ നിസ്കരിക്കുന്നവരാണ്. സ്വഹാബ നമസ്കരിക്കുന്നവരാണെന്ന് മുത്തി നബി അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ മഹത്വം പഠിക്കാ, രണ്ട് മണിക്കൂർ വാഴ വേണ്ട, ഒരു നരകത്തിന്റെ കഥയും പറയണ്ട, ഒരു ഭയാനകമായ ചരിത്രവും പറയണ്ട. നമസ്കാരത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ ഈമാനുള്ള ഒരു മനുഷ്യന്റെ മുന്നിൽ ഒരേ ഒരു കാര്യം പറഞ്ഞാ മതി. ഏത് കാര്യമെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ തന്റെ മരണത്തിന്റെ വേളയിൽ, തന്റെ വഫാത്തിന്റെ വേളയിൽ അവിടുന്ന് മലക്കുകളതാ റൂഹ് പിടിക്കുകയാണ്. അവസാനം തൻ്റെ നബിയുടെ തൊണ്ടയുടെ ഭാഗത്തേക്ക് റൂഹ് ഇങ്ങനെ പിടിച്ചു കിടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചുണ്ടുകൾ ചലിക്കുകയാ. അല്ലാന്റെ റസൂൽ എന്തോ പറയുന്നുണ്ട്, മുത്തി നബി എന്തോ പറയുന്നുണ്ട്. അടുത്തേക്ക് ചെവി കൊണ്ട് വെച്ച് നോക്കുമ്പോ അല്ലാന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കല്ലേ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം മറക്കല്ലേ. തന്റെ മരണത്തിന്റെ വേളയിൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തെ കുറിച്ചാണെന്ന് ചരിത്രം പറയുമ്പോ, ഇതിനെക്കാലും എന്തേ നിനക്ക് വേണ്ടത്, ഇതിനെക്കാലും നിനക്ക് എന്തേ പറയേണ്ടത്. പക്ഷേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഇന്ന് നമസ്കാരം എന്ന് പറയുന്ന ഒരു ഇബാദത്തുണ്ടല്ലോ, ഇന്ന് ജനങ്ങളെ നിസ്സാരമായി തള്ളിക്കളയുന്ന കാലമാ. നമസ്കരിച്ചില്ലെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ്? അത് പ്രായമുള്ളവർക്ക്, ഉസ്താദന്മാർക്ക്, അതങ്ങനെയുള്ള ചിലർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണല്ലോ. എന്തിനാ അഞ്ചു നേരം നിസ്കരിക്കുന്നത്? പഠിച്ചവനെ ചിലർ വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നവരുണ്ട്, വെള്ളിയാഴ്ചയും പോകാത്തവരുണ്ട്, റമദാനിന് മാത്രം പോകുന്നവരുണ്ട്, രണ്ട് പെരുന്നാളിന് മാത്രം പോകുന്നവരുണ്ട്. അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ അതിൽ രണ്ട് വക്കത്ത് നമസ്കരിക്കാൻ പോകുന്നവരുണ്ട്. ഇന്ന് നമസ്കാരം ഒരു പാപമല്ലാത്ത രീതിയിൽ കാണുമ്പോ, അതാ തന്റെ മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ ഇന്ന് തെറ്റുകളെ നിസാരമായി കാണുമ്പോ, ആരാ സഹോദരാത് നിസാരമാണെന്ന് നിനക്ക് പറഞ്ഞു തന്നത്? അതിന്റെ ഗൗരവം നിനക്കറിയാനട്ടാ, അതിന്റെ ഗൗരവം നിനക്കറിയാനട്ടാ. മോനെ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തി നബിയുടെ കൂടെ മസ്ജിദ് നബിയുടെ പച്ചമിനാരത്തിന്റെ മടിത്തട്ടില് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കിടക്കുന്ന ഉമർ തങ്ങളുണ്ടല്ലോ. ആരാ ഉമർ? ആരാ ലൗകാന ബാദി നബി ഉമർ ഇബ്നുൽ ഖത്താബ്? എനിക്ക് ശേഷമെന്നാളും അല്ലാഹു ഒരു പ്രവാചകനെ തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ അതിനർഹൻ ഉമറാണെന്ന് മുത്തി നബി പരിചയപ്പെടുത്തിയ ആ ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ മഹാനവരുകൾ അവിടെന്ന് പറയുകയാ, കാരണമില്ലാതെ ഒരു മനുഷ്യന് ഒരു വക്കത്ത് നമസ്കാരം കലയാക്കിയാൽ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനബറുകൾ അവിടുന്ന് പറയുന്നുണ്ട്, കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഒരു വഖത്ത് നമസ്കാരം കളയാക്കി അവൻ കാഫിറായി പോകുന്ന മഹാനബറുകൾ പറഞ്ഞു. അങ്ങനെ കണക്കെടുത്ത് നോക്കി എത്ര എണ്ണം കാണും, ഒരു വഖത്ത് നിസ്കാരം കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറായി പോകുമെന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ കണക്കെടുത്ത് നോക്കിക്കേ എന്റെ സഹോദര, എന്താ കാരണം, എന്താ എന്താ പഠിക്ക് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ, എന്ത് കാരണമാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിച്ചിരിക്കുന്നത് മീൻ വെട്ടി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പാടില്ല, ഇതൊരു കാരണമാ പെണ്ണുങ്ങൾ കാണുന്നേ. അതുകൊണ്ടാണല്ലോ ദുഹർ അസർ വരെ എത്തിക്കുന്നേ. ശരീരം വിയർത്ത് കഴിഞ്ഞാലും മിറ്റം തൂത്തു കഴിഞ്ഞാൽ അടുക്കളയിൽ ജോലി ചെയ്താൽ കയ്യിൽ കരി പറ്റിയാൽ പിന്നെ കുളിക്കാതെ നിസ്കരിക്കാൻ പറ്റൂല, അതൊരു കാരണമായിട്ട് പെണ്ണുങ്ങൾ കാണുന്നു. നിസ്സാര രോഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതൊരു കാരണമായി കണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന കാലഘട്ടം. ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ ഉമ്മ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ചിലർ കിടന്ന കിടപ്പിൽ തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നു, ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാനും നടക്കാനും കഴിയാത്ത വാപ്പ ഉമ്മ വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്, ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? ഇവർക്ക് നിസ്കാരം നിർബന്ധമുണ്ടോ? നിനക്ക് പച്ച മലയാളത്തിൽ അറിയാം, നിന്റെ വാപ്പായ്ക്ക് ഉമ്മായിക്ക് നിസ്കാരം നിർബന്ധമുണ്ട്. കാരണം നിന്റെ ദീൻ പഠിപ്പിക്കുന്നത് നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരിക്കണം, ഇരുന്ന് നമസ്കരിക്കാൻ പറ്റാത്തവൻ കിടക്കണം, കിടന്ന് നിസ്കരിക്കണം. പിന്നെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കിടന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കൈകാലുകൾ അനക്കണം. പിന്നെ ചിലർ പറയുന്നു അവന്റെ ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. അപ്പൊ മരിക്കാൻ കിടക്കുന്നവൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമാണ്. നീ എന്തുകൊണ്ടാണ് നിസ്കരിക്കാറ്? നമ്മൾ നിസ്കാരം മുടക്കുന്നതിന് കാരണങ്ങൾ മറ്റോ പലതുമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതൊന്നും ഒരു പാപമായിട്ട് കാണുന്നില്ല. നിസ്കരിക്കുന്നവർക്കാണെങ്കിൽ അതിന്റെ മഹത്വവും പവിത്രതയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ആ നിസ്കാരത്തിന്റെ മഹത്വം എന്താണ്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ അവിടുന്ന് ഹജ്ജിന് പോയി. ഹജ്ജിന്റെ എല്ലാ അമലുകളും കഴിഞ്ഞു, അവസാനം കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് വിടവാങ്ങല് തവാഫ് കഴിഞ്ഞു. മഹാനായ ഉമർ തങ്ങള് കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ടു തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയത്. ഉമർ നിങ്ങൾ ദുആ ചെയ്തത് എന്താണ്? അല്ലാഹുമ്മ ഇന്നീ അസ്അലുക സഹാദത്തൻ ഫീ സബീലിക വ മൗതത്തൻ ഫീ ബലദി നബീക. കഅബാലയത്തിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഉമർ നിങ്ങൾ അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ എനിക്ക് ശഹീദാകണം തമ്പുരാര്, എനിക്ക് ശഹീദാകണം തമ്പുരാര്, എനിക്ക് ശഹീദായി മരിക്കണം തമ്പുരാര്, എവിടെ കിടന്നെന്നറിയുമോ? വമൗതത നഫീ ബലദി നബീക, മുത്തി നബിയുടെ നാട്ടിൽ കിടന്ന് മരിക്കണം തമ്പുരാര്. പടച്ചവനെ ആ ദുആ കേട്ടപ്പോഴാണ് സ്വഹാബികൾ അത്ഭുതപ്പെട്ടു പോയത്. സഹാബികൾ അത്ഭുതപ്പെട്ടു പോയി. ആ ഉമർ തങ്ങളുടെ മദീനത്തേക്ക് കടന്നു വന്നു. അവസാനം വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാ പള്ളിയിലേക്ക് കടന്നു ചെന്നു. പള്ളിയുടെ മിഹ്റാബിൽ നിന്നിട്ട് ഉമർ തങ്ങളെ വിളിച്ചു പറഞ്ഞു, ഉസീകും ബിതഖ്വല്ലാ, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സഹാബ എനിക്ക് പോകാ സമയമായി, സഹാബ എന്റെ മരണം അടുത്തു, സഹാബ അടയാളങ്ങൾ കണ്ടു തുടങ്ങി, സഹാബ അവിടുന്ന് പ്രഭാഷണം നടത്തി. പിറ്റേ ദിവസം ശനിയാഴ്ച സുബഹി നമസ്കരിക്കാര്, പിറ്റേ ദിവസം ശനിയാഴ്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലെ ഇമാമാണ്. സഹാബികൾ പുഴകനും പുറകതാ, സഹാബികൾ മുഴുവനും പുറകിൽ നിന്ന് നിസ്കരിക്കുകയാ. ഉമർ തങ്ങളെ സുബഹിക്ക് ഇമാമത്ത് നിൽക്കുകയാണ്. ഓതുന്നത് സൂറത്തു യൂസുഫ, നമ്മളെപ്പോലെ ചെറിയ സൂറത്തല്ല. ഉമർ തങ്ങളെ നമസ്കരിച്ചപ്പോൾ സൂറത്ത് യൂസുഫ് ഓതിയിട്ട് ഇമാമായി നിൽക്കുകയാണ്. എല്ലാവരും പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്ന് പറയുന്ന ഒരു മജൂസിയുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് കടന്നു വന്നിട്ട് പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പിന്നെയും പിന്നെയും കത്തിയതാ ഉരുകേറ്റി. ഉമർ തങ്ങൾ പിടയുകയാ,
മനുഷ്യൻ ഇറങ്ങിപ്പോകുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ആറോ ഏഴോ സ്വഹാബികളു അവരെയും കുത്തി മലർത്തിയിട്ടാണ് ഇറങ്ങി ഓടുന്നത്. എന്റെ പ്രിയമുള്ള സഹോദര, അല്ലാഹുവിന്റെ പള്ളിയിൽ ഇമാമായി നിൽക്കുന്ന തന്റെ കണ്ണിന് മുന്നിൽ ഇമാമായി നിൽക്കുന്ന ഉമർദങ്ങളെ കുത്തി മലർത്തി, തന്റെ ചാരത്തെ നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സ്വഹാബത്തും കുത്തുകൊണ്ട് താഴെ വീടു. പക്ഷേ ഒരാള് പോലും അനങ്ങിയില്ല, ഒരാള് പോലും നിലവിളിച്ചില്ല, ഒരാള് പോലും ഇറങ്ങി ഓടിയില്ല. കാരണം എവിടെയാ നിൽക്കുന്നത്? ആരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ അല്ലാഹുവിന്റെ മുന്നിലല്ലേ നിൽക്കുന്നത്? കൈകെട്ടിയിട്ട് അവര് ചെയ്ത കരാരെന്താ? ഇന്ന സ്വരതി വനുസുഖി വമഹയായ വമമാതി. കൈകെട്ടിയിട്ട് അവരാദ്യം അല്ലാഹുവോട് പറഞ്ഞത്, എന്റെ സർവ്വതും നിനക്കാണല്ലോ. ഇമാമ് കിടന്ന് പിടയുകയാണ്, ഉമർദങ്ങൾ മരണത്തോട് മല്ലടിക്കുകയാണ്. ഉമർദങ്ങൾ ചെയ്തതെന്തെന്നറിയോ? അവളെന്ന് പിടിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മൂന്ന് പ്രാവശ്യം അവളെന്ന് സൂചന കൊടുക്കുകയാ, മൂന്ന് പ്രാവശ്യം അവിടെന്ന് സൂചന കൊടുക്കുകയാ. സഹാബ, ആരെങ്കിലും കേറി ഇമാമത്ത് നിൽക്ക് സഹാബ. അവിടെന്ന് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയുമ്പോ തന്റെ പുറകിൽ നിസ്കരിച്ചു കൊണ്ടിരുന്ന സഹാബികളിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് കേറിയിട്ട് ഉമർദങ്ങളിൽ നിന്ന് സ്ഥലത്ത് നിൽക്കുകയാണ്. ആ സഹാബിയുടെ കാലിന്റെ ചുവട്ടിലാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണത്തിന് കിടന്ന് പിടയുകയാണ്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് പിടയുകയാണ്. ഒരാളും കരഞ്ഞില്ല, ഒരാളും അനങ്ങിയില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. എല്ലാവരും പള്ളിക്കകത്ത് നിന്ന് നിസ്കരിച്ചു, നമസ്കാരം കിടന്നു. അവിടെന്ന് സ്വലാം വീട്ടി, എല്ലാ സ്വഹാബികളും ഓടി വരികയാണ്. ഉമർദങ്ങൾ ബോധമില്ലാതെ കിടക്കുകയാണ്, എത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. സ്വഹാബികൾ വിളിച്ചു നോക്കി, എന്തെങ്കിലും ഉപദേശം നൽകിയാലോ, എന്തെങ്കിലും നസീഹത്ത് നൽകിയാലോ, എത്ര വിളിച്ചിട്ടും ഉമർദങ്ങൾ എഴുന്നേക്കുന്നില്ല. ആ സമയമുണ്ടല്ലോ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരുന്നിട്ട്, അല്ലാഹുവേ ഉമർദങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമകനുണ്ടല്ലോ, വാപ്പ പള്ളികളെ മിഹ്റാബിന്റെ അകത്ത് കുത്തുകൊണ്ടിട്ട് പിടന്നു കിടക്കുമ്പോ വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ഉമർദങ്ങളുടെ മകൻ പറഞ്ഞത് എന്തെന്നറിയോ? സഹാബ, എന്റെ വാപ്പ എഴുന്നേക്കാര്, ഞാനൊരു വഴി പറഞ്ഞു തരാ. സഹാബ, എന്റെ വാപ്പ എഴുന്നേക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്തേ ചെയ്യേണ്ടത്? അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും ഒന്ന് പറയുവോ, നിസ്കരിക്കാ സമയമായെന്ന്. എന്റെ വാപ്പാടെ ചെവിയിൽ ആരെങ്കിലും പറ, ഉമരേ നിസ്കരിക്കാ സമയമായി, ഉമരേ നിസ്കരിക്കാ സമയമായി. അല്ലാ, ഒരു സഹാബി ഉമർദങ്ങളുടെ ചെവിയിലങ്ങ് പറയുമ്പോ, ഉമരേ നിസ്കരിക്കാ സമയമായി, നിസ്കാരമെന്ന് പറയുമ്പോ അതാ ഞെട്ടി ഉണരുന്ന മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് നിസ്കാരമെന്ന് കേൾക്കുമ്പോ ആ മരണവേദനയിലും പിടന്നെഴുന്നേറ്റ് ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബ, നിസ്കാരം പൂർത്തീകരിച്ചോ? സഹാബ, അല്ലാടെ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ കടാരയുമായി കയറി വന്ന് ഇമാമിനെയും കുത്തി, നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അടുത്ത് നിൽക്കുന്നവനെ കുത്തി മലർത്തിയിട്ട് ഇറങ്ങി വിടാ. ഒരാള് പോലും അനങ്ങിയില്ല, ഒരൊറ്റ മനുഷ്യനും ചലിച്ചില്ല. കാരണം അവര് നിൽക്കുന്നത് അല്ലാഹുവിന്റെ മുന്നിലാണ്.
നിസ്കാരം. ഉമർ തങ്ങള് അവിടെന്ന് പറഞ്ഞു അല്ലാഹു അക്ബർ, ആരെങ്കിലും സൂചന കൊടുത്തു, സഹാബി മുന്നിലേക്ക് കയറി നിസ്കരിച്ചു. നിസ്കരിക്കുമ്പോഴും ആ സഹാബിയുടെ കാലിന്റെ ഭാഗത്ത് ഉമർ തങ്ങള് മരണത്തോടും മല്ലടിച്ചു കൊണ്ടിരിക്ക. നമ്മുടെ ചെവിയുടെ ഭാഗത്ത് കൂടെ ഒരു കൊതുക് പറന്നാ നമുക്കറിയാം അതാ നമ്മുടെ നിസ്കാരം. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾക്കറിയോന്നറിയില്ല, എനിക്കറിയാം. എന്റെ ചെവിയുടെ ഭാഗത്ത് കൂടെ ഒരു കൊതുകും മൂളിയിട്ട് പോയാൽ എനിക്കറിയാം, ഒരു ഉറുമ്പ് കടിച്ച എനിക്കറിയും. ഇതൊക്കെയാ നമ്മുടെ ഹൗഫ്. നമുക്ക് ആ സ്വർഗം കിട്ടാ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ഉമർ തങ്ങള് ബോധം മകൻ പറഞ്ഞു കൊടുക്ക, വിളിച്ചിട്ട് എഴുന്നേക്കാതെ വന്നപ്പോ ആ വാപ്പയുടെ മോൻ പറഞ്ഞു കൊടുക്ക, എന്റെ ഉപ്പാടെ ചെവിയിൽ നിസ്കരിക്കാൻ സമയമായി എന്ന് പറഞ്ഞു നോക്കാൻ. സഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക, അള്ളാഹു പ്രശ്നം ഞെട്ടി ഉണർന്നു. ആദ്യം ചോദിച്ചത് മോനെ വിടെ നിന്നില്ല, ആശുപത്രി കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞേ, നിസ്കരിച്ചോ? സഹാബ നിസ്കരിച്ചു, അൽഹംദുലില്ല. ആരാപ്പ കുത്തിയത്, മുസ്ലിമാണോ? അല്ല, അൽഹംദുലില്ല. അത്ര തന്നെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ സഹാബിയ പറയുന്നത് കാരണമില്ലാതെ നിസ്കാരം കളയാക്കി കഴിയുന്നവൻ അതിന്റെ ഗൗരവം കാഫിറായി പോകുമെന്നല്ല, ആ നമസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ. അതെങ്ങനാപ്പ? എല്ലാവരും ചോദിക്കുമല്ലോ, എന്തേ ഉസ്താദെ എത്ര വഴുത് കെട്ടിട്ട് നന്നാകണില്ലല്ലോ, എത്ര വഴുത് കെട്ടിട്ടും. എന്റെ പ്രിയപ്പെട്ടവരെ, ശരി തന്നെ, ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും വഴുത. പണ്ട് സിനിമയും ആൽബൊക്കെ ആയിരുന്നു, ഇപ്പൊ ആരുടെ മൊബൈൽ എടുത്തു നോക്കിയാലും ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ വഴുത്. ഇപ്പൊ എല്ലാരും പറയണത് വഴുത് കെട്ടിട്ട ഉസ്താദെ ഉറങ്ങണേ. എന്നോട് പറയാറുണ്ട്, നിങ്ങളുടെ വഴുത് കെട്ടിട്ടാ ഉറങ്ങാറുണ്ട്, പിന്നെ എന്റെ വഴുത് കെട്ടാലേ ഉറക്കം വരുത്തുള്ളൂ. അങ്ങനെ ഇപ്പം ഞാനങ്ങനെ ചിന്തിക്കാം, എന്റെ പ്രിയപ്പെട്ടവരെ, വയല് കേട്ട് കെട്ടിപ്പോ ഉറങ്ങണമെങ്കിൽ വയല് കേൾക്കേണ്ട അവസ്ഥയായി കഴിഞ്ഞു പലർക്കും. പക്ഷെ എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത്? അതെങ്ങനെ? പണ്ടൊക്കെ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോ പണ്ടൊക്കെ വയല് കേൾക്കുന്ന സദസ്സിൽ നിന്ന് മയ്യത്തുകൾ കൊണ്ടുപോകും അത്രേ. ഒരാൾക്കാരുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാ ആംബുലൻസ് ഇടണമെന്നാ, ഇങ്ങനെ കൊണ്ടുപോകും അത്ര മയ്യത്ത്, ഇങ്ങനെ ചുമന്നോണ്ട് പോകും, വീട് എടുത്തോണ്ട് പോയി. ഇങ്ങനെ ഇന്നത്തെ ആൾക്കാരുടെ ഒക്കെ പ്രഭാഷണം കേട്ടാ ഒന്ന് തലവേദന എടുത്താൽ മതിയായിരുന്നു, മരിക്കൊന്നും വേണ്ട നരച്ചിക്ക്. ഇന്നത്തെ വയലുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. ചെറുപ്പക്കാരൊക്കെ ചിരിക്കുന്നു, സിറാജ് ഉസ്താദ് നിങ്ങളുടെ വയലും ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇറങ്ങണില്ല. ഞങ്ങൾ ചിന്തിക്കുന്നു ഞാൻ വഴുത് പറയണം, നിങ്ങളെ ആരെയും നന്നാക്കാനല്ല. അതിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരേണ്ട കാര്യമുണ്ടാ? നിങ്ങളെ നന്നാക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി എടുത്തിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ഒരു ആമീൻ പറയപ്പാ. കാരണം ആരുടെ ആമീൻ അള്ളാഹ് സ്വീകരിക്കണമെന്ന് അറിയില്ല. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. മനസാക്ഷിയോടെ പറ നല്ല ഇഖ്ലാസോടെ ഒരു ആമീൻ പറ. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. കാരണം ആരുടെ ആമീനാന്ന് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നന്നാകണം തോന്നിയ നിങ്ങൾ നന്നാകും. അള്ളാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. പക്ഷെ എത്ര വഴുത് കെട്ടാലും മാറ്റമൊന്നും വരുന്നില്ല. പാപം ചെയ്യുമ്പോ പിന്നെയും പിന്നെ ഇങ്ങനെ ചെയ്യാന്നേ, ഒരു കുഴപ്പം ഇല്ലപ്പ. ആദ്യം ചെയ്യുമ്പോ മാത്രം പേടി, ഒന്ന് കൈവറയ്ക്കും. ജോളി ആദ്യം കൊടുത്തപ്പോ ഒന്ന് പേടിച്ചു, പിടിക്കാതെ വന്നപ്പോ പിന്നെ കൊല്ലാൻ ധൈര്യം. അതന്നെ ചെയ്യുന്തോറും ഇങ്ങനെ ചെയ്യാം. കരിമ്പാറയേക്കാളും മനുഷ്യന്റെ ഹൃദയം പോകുന്നു, അങ്ങനെ ആയി പോകുന്നു. ഒരു നന്മയും കിട്ടണില്ല. എന്താ ഇപ്പൊ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയെ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞല്ലോ, വൽഹും അദല്ല, മനുഷ്യൻ അതപ്പതിച്ച നാൽക്കാലികളെക്കാലും കഷ്ടമായി പോകുന്നു. അങ്ങനെ തന്നെ, അതുകൊണ്ടാണല്ലോ കോടാലി എടുത്ത് മമ്മട്ടി എടുത്ത് പെണ്ണിന്റെ തലയിൽ തല്ലി കൊന്നിട്ട് വിഭജിച്ചിരിക്കണ. പച്ച മനുഷ്യനല്ലേ ഇപ്പ എങ്ങനെ തോന്നുന്നുപ്പ? ഒരു മനുഷ്യ ജന്മത്തിനോട് ഇങ്ങനെയൊക്കെ കാണിക്ക. പട്ടിയെ തല്ലുന്ന പോലെ തല്ലി കൊല്ലുന്നു, എറിഞ്ഞു കൊല്ലുന്നു, വെട്ടി കൊല്ലുന്നു, സ്വന്തം കൂടപ്പറപ്പുകളെ കൊല്ലുന്നു, കെട്ടി തൂക്കുന്നു. എടാ, അഞ്ചിലും ആറിലും പഠിക്കുന്ന മകളുടെ പ്രായം പോലും ഇല്ലാത്ത കൊച്ചുമക്കളുടെ പ്രായം പോലും ഇല്ലാത്ത പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു, കൊച്ചുമക്കളെ. എന്തേ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് നന്മയിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ഹൃദയം കരിങ്കല്ലു പോലെ ആയത്? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉപ്പായുമായും ചോദിക്കല്ലോ, ഉസ്താദ് എത്ര പറഞ്ഞിട്ട് ഇവൻ എന്താ ഇങ്ങനെ നടക്കണേ? പറവയെ പോലെ മുടിയും വളർത്തിയിട്ട് വെട്ടണില്ലല്ലോ, മകൻ വെട്ടണില്ലല്ലോ, നിസ്കരിക്കുന്നില്ലല്ലോ, മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നില്ലല്ലോ, എന്താ ഇങ്ങനെ? അതിന്റെ കാരണം എന്താണ്? വെറുതെ ഇങ്ങനെ പറഞ്ഞു കളയുന്നതിൽ കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ കരിങ്കല്ല് പോലെയാകാതെ അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാന
അവർ അവിടുന്ന് ഒരു ചരിത്രം പറയുകയാണ്. ഈ ചരിത്രം കേട്ട് കഴിയുമ്പോൾ നിനക്ക് ചിലതൊക്കെ മനസ്സിലാകും. ചെറുപ്പക്കാരാ, എന്തേടാ എത്ര വയത് കേട്ടിട്ടും എത്രയോ മരണം കണ്ടിട്ടും നിനക്ക് നന്നാകാൻ കഴിയാത്തത്. പഠിച്ചവനെ, വീടിന്റെ അകത്ത് രോഗം പിടിച്ചു കിടക്കുന്ന നിന്റെ വാപ്പ ക്യാൻസർ രോഗിയാണ്, ട്യൂമറാണ്, അല്ലാഹുവേ ഒരു വശം തളർന്നു കിടക്കുകയാണ്, കിഡ്നിയതാ തകർന്നു കിടക്കുന്ന വാപ്പ, ആ വാപ്പ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് നീയാണ്. പക്ഷേ ആ രോഗം പിടിച്ചു കിടക്കുന്ന വാപ്പയും വീടിന്റെ അകത്ത് സമയമാകുമ്പോ ഇരുന്ന് നിസ്കരിക്കുന്നത് കാണുന്നവരാ, എന്നാലും നിനക്ക് നിസ്കരിക്കാൻ തോന്നുന്നില്ല. ഒളിപടിപ്പിക്കുന്നത് നിന്റെ ഉമ്മയാണ്, മരുന്ന് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്, ഒളിപടിപ്പിച്ച് കൊടുക്കുന്നത് നിന്റെ ഉമ്മയാണ്. തന്റെ ഭർത്താവ് രോഗിയായി കിടന്നിട്ട് പോലും നിസ്കരിക്കുന്നത് കണ്ടിട്ട് നന്നാകാ മനസ്സില്ലാത്ത പെങ്ങള്, നിന്റെ ഹൃദയം ഇങ്ങനെയാകാറുള്ള കാരണം എന്താ? ക്യാൻസറും ട്യൂമറും പിടിച്ചു കിടക്കുന്നവരെ കണ്ടാൽ കാലില്ലാത്തവൻ നിസ്കരിക്കുന്നു, കൈയില്ലാത്തവൻ നിസ്കരിക്കുന്നു, ആരോഗ്യമില്ലാതെ രോഗം പിടിച്ചു കിടക്കുന്നവർ ഒറ്റക്കാലുള്ളവൻ നിസ്കരിക്കുന്നത്, വികലാംഗം നിസ്കരിക്കുന്നവരുടെ റോഡിന്റെ സൈഡിൽ നിന്ന് പലരും നിസ്കരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും നിനക്ക് നന്നാകാ തോന്നാത്തത്, അല്ലാഹുവേ റോഡിൽ വെറുതെ ഇരിക്കുമ്പോ രോഗം പിടിച്ച വാപ്പമാര് കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാ, നേരെ നടക്കാൻ പോലും കഴിയാത്ത വാപ്പമാര് വേച്ച് വേച്ച് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടാൽ നിനക്കൊന്ന് കേറാ തോന്നുന്നില്ലല്ലോ. നിന്റെ ഹൃദയം അങ്ങനെയാകാറുള്ള കാരണം എന്താ? 18 വർഷം പൂറ്റി വളർത്തിയ പൊന്നാര മകള് വാപ്പയും ഉമ്മയും കൂടെ ഗുരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോ കോടതിയുടെ വരാന്തയിൽ കിടന്ന് പൊന്നാര മക്കളുടെ കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് കരയുകയാ, മോളെ പോകല്ലേ. ആ യാചിക്കുന്ന സമയത്ത് പോലും നിന്റെ മക്കൾ ഇറങ്ങി പോകാറുള്ള കാരണം എന്താ? നന്മഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറ്. അതിന്റെ കാരണം എന്തെന്നറിയുമോ? ഈ ചരിത്രം നിങ്ങൾ നല്ലതുപോലെ കേൾക്കൂ. ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുകയാണ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ മഹാനവറുകൾ പറയുന്നു, കാനത്തി ഇംറാതു തസീഹു ഫീ സുഖിൽ മദീന, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. യുവത്വത്തിന്റെ നരവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവൾ കരഞ്ഞുകൊണ്ട് മദീനയിലൂടെ നടക്കുകയാണ്. എന്തേ വിളിച്ചു ചോദിക്കുന്നത്? ദല്ലൂനി അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? മുത്തുനബിയുമെന്ന് കാണിച്ചു തരുമോ? അല്ലാഹുവിന്റെ പ്രവാചകനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാണുന്നവരോട് മുഴുവനും ചോദിച്ചുകൊണ്ട് മദീനയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് യുവത്വത്തിന്റെ നരവിലൂടെ നടന്നു പോകുന്ന പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം സ്വഹാബികൾ കാണിച്ചു കൊടുക്കുന്ന പെങ്ങള് ആയിരിക്കുന്നതാണ് ലോകത്തിന്റെ നേതാവ്. മുത്തുനബിയെ കാണിച്ചു കൊടുക്കുമ്പോ കരഞ്ഞുകൊണ്ടോടുകയാ, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ നബിയേ? എനിക്ക് തൗബയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് പോയി കിടന്ന് കരയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു, പെണ്ണ് നീ എന്തിനാ കരയുന്നത്? നീ നിന്റെ കരച്ചലെന്ന് നിർത്തു, നീ ഒന്ന് സമാധാനത്തിലാകൂ. എന്തേ നിനക്ക് സംഭവിച്ചത്? എന്തിനാ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത്? എന്ത് പാപമാ നീ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാ, മുത്തുനബിയേ, എന്റെ ഭർത്താവുണ്ടല്ലോ കച്ചവടക്കാരനാണ്, പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഭർത്താവ് കച്ചവടത്തിന് പോയാൽ, ഭർത്താവ് കച്ചവടത്തിന് പോയാ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ, മാസങ്ങൾ കഴിഞ്ഞേ വർഷങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. അങ്ങനെ എന്റെ ഭർത്താവ് ജോലിക്ക് പോയപ്പോ ഇന്നീ സനൈതു യാ റസൂലല്ലാ, മുത്തുനബിയേ, ഞാനൊരു
അന്യ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ആരുമില്ലാത്ത സമയത്ത് ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് അതാ ആ പെണ്ണ് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ്. ആ പെണ്ണ് പറയുന്ന മുത്തി നബിയേ, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ വ്യഭിചാരത്തിലൂടെ ഞാൻ ഗർഭിണിയായി, ആ കുഞ്ഞിനെ ഞാൻ കൊന്നു കളഞ്ഞില്ല, ആ കുഞ്ഞിനെ ഞാൻ നശിപ്പിച്ച് കളഞ്ഞില്ല, ആരോടും പറയാതെ ചുമന്നുകൊണ്ട് നടന്നു നബിയേ, ഒരാളെയും അറിയിച്ചില്ല, ഒരാളോടും പറഞ്ഞില്ല, ആരും കാണാതെ പെണ്ണിങ്ങനെ കുഞ്ഞിനെ ചുമക്കുകയാണ്. അവിടെ നിന്ന് 9.5 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ, അവിടെ നിന്ന് വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ആ പെണ്ണ് പ്രസവിക്കുകയാണ്. അവിടെ നിന്ന് പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാ, ആ ചോര കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു, ഞാനങ്ങ് കൊന്നു കളഞ്ഞു നബിയേ, ആരുമറിയാതെ കൊല്ലുകയാണ്. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ചതെന്റെ പൊന്നാര മകന് അന്നെ കാടാതെ ആ പെണ്ണവിടന്ന് കടുത്തു ഞെരിച്ചു കൊല്ലുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഈ പെണ്ണിന്റെ ജോലി എന്താണ്? അവിടെന്ന് പറയുകയാ, സുറുക്ക കച്ചവടം നടത്തുന്ന ജോലിയാ, പടച്ചവനെ സുറുക്ക കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ഇന്നൊക്കെ വാറ്റുചാരായമുണ്ടാക്കുമല്ലോ, പട്ടിയെയും പൂച്ചയെയും ഒക്കെ ഞതാ ബാൽത്തറിയുടെ ഒക്കെ തല്ലി പൊട്ടിച്ചിട്ട് വാറ്റുചാരായമുണ്ടാക്കുമല്ലോ, പഴവർഗങ്ങളെ ഭൂമിയുടെ അടിയിൽ കുടിച്ചിട്ട് ലഹരി വസ്തുവാക്കുമല്ലോ. ഇതുപോലെ പടച്ചവനെ സുറുക്ക അങ്ങനെ കച്ചവടം നടത്തുന്ന പെണ്ണായിരുന്നു. ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാ, എന്റെ കുഞ്ഞിന്റെ മയ്യത്ത് ഞാൻ എന്ത് ചെയ്തെന്നറിയുമോ? ഫാൽകൈതുഹു ഫിദ്ദില്ലി, അവിടെന്ന് പറഞ്ഞു, ഏറ്റവും കൂടുതൽ വീര്യം കൂടിയ, ഏറ്റവും കൂടുതൽ പവറുള്ള ഒരു സുറുക്കയുടെ പാത്രത്തിന്റെ അകത്തേക്ക്, ഒരു സുറുക്കയുടെ കുപ്പിക്കകത്തേക്ക് എന്റെ കുഞ്ഞിന്റെ മയ്യത്തിട്ട് അടച്ചു വെച്ചു നബിയേ. ആ കുഞ്ഞിന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് കിടന്ന് അഴുകുകയാ, അതിനകത്ത് കിടന്നിട്ട് മാംസങ്ങൾ മുഴുവനും അഴുകി അഴുകി അതിനകത്തേക്ക് അലിഞ്ഞു ചേറുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന്റെ എല്ലുകളുണ്ടല്ലോ, അതുപോലും ദ്രവിച്ചു പോവുകയാണ്. ഒരുപാട് നാളുകൾ ആ സുറുക്കയുടെ കുപ്പിക്കകത്ത് വെച്ച് അടച്ചു വെച്ചു. അവസാനം യാ റസൂലല്ലാ, എല്ലാം അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞപ്പോ ഒരടയാളവും കാണാനില്ല, ഒരടയാളവും കാണാനില്ല, എല്ലാം അതിനകത്തേക്ക് അലിഞ്ഞു ചേർന്നപ്പോ ഞാന് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ, അവിടെ നിന്ന് കച്ചവടം നടത്തി നബിയേ. മുത്തി നബിയതാ തളരുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണടങ്ങളെ നിറഞ്ഞു വിഴുകുകയാണ്. എന്തൊരു പാപമല്ലാ, എന്തൊരു പാപമല്ലാ, വ്യഭിചരിച്ചവളെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. വിവാഹം കഴിഞ്ഞ പെണ്ണ് വ്യഭിചരിച്ച എറിഞ്ഞു കൊല്ലണം, ഒരു കൊലയ്ക്ക് പകരമോ കൊലയാണ്. പടച്ചവനെ കച്ചവടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ പാപമാണ്. അങ്ങനെ മൂന്ന് പാപം ചെയ്ത പെണ്ണുണ്ടല്ലോ, മുത്തുനബിയുടെ മുന്നിൽ നിന്ന് കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതെന്തെന്നറിയുമോ? മുത്തുനബി ചോദിച്ച, പെണ്ണേ, ഇതിനു പകരം നിനക്ക് കൊലയാട്, ഇതിനു പകരം നിനക്ക് കൊലയാട്. നിന്റെ മനസ്സിങ്ങനെ ആകാനുള്ള കാരണം എന്തെന്നറിയുമോ? നിന്റെ മനസ്സ് ഇത്രയും കഠിനമാകാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ച ചോദ്യം നിങ്ങളോടും ചോദിക്കുകയാ. എത്ര നന്മ
പറഞ്ഞു കേട്ടാലും നന്നാകാത്തവര്, ജീവിതത്തിന് മാറ്റം വരാത്തവര്, പാപം ചെയ്യാൻ ഉത്സാഹം കാണിക്കുന്നവര്, ഇങ്ങനെയാകാറുള്ള കാരണം എന്തെന്നറിയുവോ? ഇങ്ങനെയാകാറുള്ള കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, പെണ്ണേ ഫൈനി അറാ അന്നക്ക് തറക്കി സ്വലാത്തല്ല ശരി. മുത്തിനബി ചോദിച്ചു, പെണ്ണേ നീ അസർ നമസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ, നീ അസർ നമസ്കരിക്കാത്ത ഒരു പെണ്ണല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ, അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയം കഠിനമായി പോകുമെന്ന് അദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ഹൃദയം കഠിനമായി പോകും, എത്ര നന്മയും ഇറങ്ങൂല. അതുകൊണ്ടാ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞു ഭർത്താവിനെ വഞ്ചിച്ചു, ഗർഭം ചുമന്നു, നൊന്തു പ്രസവിച്ചു, കൊന്നു, അതിനെ വെള്ളത്തിന്റെ അകത്ത് സുറുക്കകത്തിട്ട് അടച്ചു വെച്ചു, അഴുകി എല്ലാ മതിലേക്ക് അലിഞ്ഞു ചേർന്നപ്പോ അതും എടുത്തിട്ട് കൊടുത്ത് കാശാക്കിയവളാ പെണ്ണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ആ പെണ്ണിനോട് ചോദിച്ചത്, നീന്റെ ഹൃദയം ഇങ്ങനെയാകാനുള്ള കാരണം നീ അസർ നമസ്കരിക്കുമെന്ന് വെച്ചു. ഞാൻ നിങ്ങളോടും ചോദിക്കാം, അസർ നമസ്കരിക്കാറുണ്ടോ? 18 വയസ്സുള്ള പൊന്നാര മകള് കോടതിയുടെ വരാന്തയിൽ നിന്ന് ജഡ്ജി ചോദിക്കുന്നു, ആരെ വേണം, വാപ്പാനെ ഉമ്മാനെയും വേണോ, ഇന്നലെ കണ്ടവനെ വേണോ? ഇന്നലെ കണ്ടവനെ മതി. ഉമ്മാ വീട്ടിലേക്ക് സ്കൂള് വിട്ട് വന്നപ്പോ ബാഗിങ് സ്കൂള് 4 മണിക്ക് വീട്ടിലേക്ക് വരുന്ന മകൾ, ആ മകള് വീട്ടിലേക്ക് വരുമ്പോ കുളിപ്പിച്ച് ഒരുക്കി ഭക്ഷണവും കൊടുത്തിട്ട് ട്യൂഷൻ സെന്ററിലേക്ക് പറഞ്ഞു വിടും, അസർ നമസ്കരിപ്പിക്കാറുണ്ടോ? അസർ നമസ്കരിപ്പിക്കാറുണ്ടോ? എത്ര എണ്ണം നിസ്കരിക്കാറുണ്ട്? എത്ര പേര് അസർ നമസ്കരിക്കാറുണ്ട്? എന്റെ ചങ്ങാതി, ഒരു വക്കത്ത് നിസ്കാരം മുടക്കിയവന്റെ ഗതി ഇതാണെങ്കിൽ ഈ 5 വക്കത്ത് നിസ്കരിക്കാത്തവന്റെ കാര്യം എന്തായിരിക്കും? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒറ്റ വക്കത്ത് നിസ്കാരം മുടക്കുന്നവന്റെ ഗതി ഇതാണെങ്കിൽ എടാ, ഈ 5 വക്കത്ത് നിസ്കാരം വെറുതെ പറഞ്ഞതല്ല, അതിലെ ഓരോ നിസ്കാരത്തിന് ഓരോ മഹത്വമുണ്ട്. സുബഹി, ളുഹറ്, അസറ്, മഗ്രിബ്, ഇശാ, ഇതിലെ ഓരോ വക്കത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാ തന്നെ അറിയാം, സുബഹി നിസ്കരിക്കാത്തവനെ കണ്ടാ തന്നെ അറിയാം. കാരണം അവന്റെ മുഖത്ത് ഈമാനിന്റെ പ്രകാശം ഉണ്ടാകില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി, അവന്റെ മുഖത്തൊക്കെ തന്നെ അറിയാം, ഒരു ഐശ്വര്യം ഉണ്ടാകില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ വക്കത്ത് നിസ്കാരം, മഗ്രിബ് നമസ്കാരം, മഗ്രിബ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ 10 മക്കളുള്ളവനാണെങ്കിലും അവന്റെ മക്കൾ അവന് പ്രയോജനം ചെയ്യില്ല. മരിക്കാൻ കിടക്കുമ്പോ വെള്ളം തരാൻ വേറെ ആളെ നോക്കേണ്ടി വരും. ഓരോ വക്കത്ത് നിസ്കാരത്തിനും അതിന്റേതായ മഹത്വങ്ങളും പവിത്രതുമുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിനും പരിഹാരം നിസ്കാരമാണ്. ഏത് വിഷയങ്ങൾക്കും പരിഹാരമില്ലാത്ത ഒന്നും ഈ ലോകത്തില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമുണ്ട്. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? സാമ്പത്തികമായിട്ട് തകർന്നു. സാമ്പത്തികമായി ഏകദേശം സാമ്പത്തികമായി എല്ലാവരും തകർന്നു കഴിഞ്ഞു. കച്ചവടമില്ല. കടയിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പൈസയില്ല. പഴയത് പോലെ ഗൾഫിൽ നിന്ന് പണം വരുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ അകത്ത് കുഴിമന്തിയും ചുട്ട കോഴിയും പറത്തിയ കോഴിയും കറക്കിയ കോഴിയും ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഒന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള ആ അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞു. പഴയതുപോലെ ഒന്നും നമ്മുടെ വീടിന്റെ അകത്ത് വളരെ സന്തോഷവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതിന്റെ കാരണമാണ് സഹോദര പഠിക്കേണ്ടത്. അല്ലാന്റെ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നീ എന്തേ ചിന്തിക്കാത്തത്, നീ എന്തേ ചിന്തിക്കാത്തത്, എടാ ബുദ്ധി ഉണ്ടല്ലോടാ, ചിന്തിക്കടാ. അല്ലാന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എന്തേ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന നിന്റെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ പ്രതിസന്ധി വരാനുള്ള കാരണമെന്താ? നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളൊറ്റ മറുപടിയെ പറയത്തുള്ളൂ. നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങളുടെ വീടിന്റെ അകത്ത് ഈ ദാരിദ്ര്യം, ഈ ഒരു ചെറിയ ഒരു പ്രയാസം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം എല്ലാവരും പറയുന്ന ഒരു മറുപടി ഞാൻ പറയട്ടെ. ഏകദേശമുള്ള ഇന്നത്തെ മുസ്ലിമീങ്ങൾ പറയുന്ന ഒരു മറുപടി, ഉസ്താദെ കേന്ദ്ര സർക്കാരിന്റെ ഭരണം ബാധിച്ചു ഉസ്താദെ, GST, നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ബാധിച്ചു, നിന്നെ തല്ലണോ കൊല്ലണോ നീ പറ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സ്ഥലപ്പേരെന്താ? ഈ ബദിയടക്ക ഉസ്താദ് കാട് പോലെ അടക്കണ ഈ നാടുണ്ടല്ലോ, ഈ ബദിയടുക്കയിൽ കിടക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും തിന്നാൻ ചോറില്ലാത്തതിന്റെ കാരണം കേന്ദ്ര സർക്കാരില്ലേ? പറ ചങ്ങാതി, എടാ പറയുന്നതിൽ ഒത്തിരി ബോധമെങ്കിലും വേണ്ടേ?
നോട്ട് നിരോധിച്ചത് കൊണ്ടാ നിന്റെ വീടിന്റെ അകത്ത് തിന്നാനില്ലാത്തത്? ഒരിക്കലുമല്ല. ഞാൻ പറയും നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ഇഷ്ടപ്പെടൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, നിന്റെയും നിന്റെ പെണ്ണുമ്പോളെ മക്കൾക്കും തിന്നാൻ ഭക്ഷണം ഇല്ലെങ്കിൽ അതിന്റെ കാരണം അവരാരുമല്ല, അവരാരുമല്ല, നീ ഒറ്റ ഒരുത്തൻ. ഇതെല്ലാം നീ വലിച്ചു വെച്ചതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെളിവ് വേണോ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കെ പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തെളിവ് ഞാൻ ചോദിക്കട്ടെ, ഒരു തെളിവ്. നേരെ ഇരുന്ന എല്ലാരും ഉറക്കൊക്കെ വരുന്നുണ്ടാ? നേരെ ഇരുന്ന് ആ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്ത്. ഞാൻ ഒരു തെളിവ് ചോദിക്കട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ ആരാന്നറിയാവോ? ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവൻ. കിളയ്ക്കാൻ പോകാ, കൂലിപ്പണിക്ക് പോകാ, കിളയ്ക്കില്ലേ? ഈ ചങ്ങാതിയുടെ ഒരു ദിവസത്തെ ശമ്പളം എത്രയാണെന്നറിയോ നിങ്ങൾക്ക്? എത്ര ആയിരിക്കും പറയും? നിങ്ങളുടെ നാട്ടിലെ കാര്യം പോകട്ടെ. രാവിലെ 8 മണിക്ക് വരും എന്റെ വീട്ടിൽ ഒരാൾ. ഞാൻ ഈ അടുത്തൊരാളെ ജോലിക്ക് വിളിച്ചു. 8 മണിക്ക് വരും, 1 മണിക്ക് പോകും. 600 രൂപയാണ് ശമ്പളം. അത് കഴിഞ്ഞാ പിന്നെ പൈസ കൂടും. ഈ വീട് കെട്ടാൻ വരുന്ന ആളുണ്ടല്ലോ, മേശിരി, ഇവിടെ എന്താ പറയാ, മേസ്തിരി, ആ ഓന്റെ ശമ്പളം 1300 രൂപയാ. 4 മണി കഴിഞ്ഞാ പിന്നെ 1500. മനസ്സിലാക്കണം, സമയം. അവന്റെ കൂടെ സിമെന്റ് കുഴച്ചു കൊടുക്ക ഒരു ചങ്ങാതി ഉണ്ടാവും, ഓൻ 1100. പിന്നെ ഒരു ചേച്ചി ഉണ്ടാകും, ആ ചാച്ചിക്ക് വരുന്നത് 1000 ഉണ്ടാവത്തുള്ളൂ. ആശാരി വാതിലും ജനലൊക്കെ ഉണ്ടാക്കണ ചങ്ങാതി, അവന് പിന്നെ ചോദിക്കണ ആശ. ഇവർക്ക് എല്ലാവർക്കും ഒരു ദിവസം എങ്ങനെ പോയാലും 500 രൂപയ്ക്ക് പുറത്തോട്ടാ ഇവർക്കൊക്കെ ശമ്പളം. എങ്കിൽ അള്ളാഹുവിന്റെ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിന്റെ ശമ്പളം നിങ്ങൾക്ക് അറിയാവോ? അള്ളാടെ പള്ളിയിൽ ജോലി ചെയ്യണ ഖത്തീബന്മാരില്ലേ, മുഅദ്ദിമാരില്ലേ, മുദരിസീങ്ങളില്ലേ, നിങ്ങളുടെ മക്കളെ ഇൽമു ഒഴിപ്പിക്കുന്ന ഉസ്താദന്മാരില്ലേ, ആ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം എന്താന്ന് ഇന്ന് വരെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഉസ്താദന്മാർക്കൊക്കെ നല്ല ശമ്പളം ഉണ്ടാകും, എനിക്കറിയില്ല. ഞാൻ പൊതുവായിട്ട് ചോദിക്കാം, ഒരു ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം 75 രൂപ, 80 രൂപ, കൂടി പോയാൽ 100 രൂപ. 3 ബൊറോട്ട, 1 മുട്ടക്കറി, 1 ഉഴുന്നുവട, 1 ചായ. അള്ളാഹു ഈമാന്തരം മാറാകട്ടെ. ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളമാ ഞാൻ പറഞ്ഞു. എന്ന ലോകത്ത് ഏതെങ്കിലും ഉസ്താദ് പട്ടിണി അടക്കുന്നുണ്ടോ? ഏതെങ്കിലും പള്ളിയിൽ ബാങ്ക് വിളിക്കണം മുഅദ്ദിൻ സാഹിബിന്റെ ഭാര്യയും മക്കളും പട്ടിണി അടക്കാൻ തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. എന്തേ കാരണം? എന്തേ കാരണം? അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദ് അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്തിട്ടുണ്ടല്ലോ. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഓസിന് കിട്ടുന്ന സാധനമല്ലല്ലോ, അത് ഓസിന് കിട്ടണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല. ഉസ്താദിന്റെ വീട്ടിലും ചോറ് വേണം, കടയിൽ പോയിട്ട് ഫാത്തിഹ ഓതിയ അരി കിട്ടുവോ? പച്ചക്കറി കിട്ടുവോ? പറട ചങ്ങാതി കിട്ടുവോ? ഇല്ലല്ലോ. അവിടെ പൈസ എടുക്കണ്ടേ? എന്റെ ഉസ്താദിന്റെ വീട്ടിലും പാല് വാങ്ങണ്ടേ? ഉസ്താദിന്റെ മക്കളെ ട്യൂഷന് വിടണ്ടേ? ഉസ്താദിന്റെ ഭാര്യയ്ക്കും പെണ്ണുമ്പോളേക്കും മുകളിൽ നിന്നും വരൂല്ലല്ലോ, അവക്ക് ചുരിദാറും മാക്സിയും ഫറദയൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം വീട്ടിലെ ചെലവെല്ലാം കഴിഞ്ഞു, ഉസ്താദിനാകെ പള്ളിയിൽ നിന്ന് കിട്ടുന്നത് 10,000 രൂപ. അതിനകത്ത് പാല് വാങ്ങണം, പത്രം വാങ്ങണം, ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, ട്യൂഷന്റെ പൈസ കൊടുക്കണം, വസ്ത്രം വാങ്ങണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇതെല്ലാം ചെയ്തിട്ടും ഉസ്താദിന് ബാക്കിയാ പൈസ. കൊണ്ട് ബാങ്കിലിടുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദിന് 15,000 രൂപ കിട്ടിയുള്ളെങ്കിലും ഉസ്താദ് 25,000-50,000 രൂപ മാസം വാങ്ങുന്നവന്റെ ഭാര്യയും മക്കളും ജീവിക്കുന്നതിനെക്കാളും അടിച്ചു പൊളിച്ചാ ജീവിക്കണേ? അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഉസ്താദന്മാർക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാത്തത്. ഉസ്താദന്മാർക്ക് കെട്ടിച്ചു കൊടുക്കത്തില്ലല്ലോ, ഗൾഫുകാരനെ മാത്രം കെട്ടിച്ചു കൊടുക്കും. അതാ വീടിന്റെ അകത്ത് ഇരിക്കണേ. ഉസ്താദന്മാരെ പോലെ സന്തോഷത്തോടു കൂടി ജീവിക്കണ. ഉസ്താദന്മാരുടെ ഭാര്യമാരോട് ചോദിക്കണം എങ്ങനെയുണ്ടെന്ന് ജീവിതം. ഉസ്താദന്മാരുടെ ഭാര്യമാരോട് ചോദിക്കണം എങ്ങനെയുണ്ട് ജീവിതം എന്ന്. എന്റെ പൊന്നാരാമന് എന്നാ ജീവിതം എന്നറിയോ? പൊളിക്കണ ഉസ്താദന്മാരുടെ ഭാര്യമാരാ. കാരണം എന്താ ഹാപ്പി എന്നറിയോ? ഉസ്താദ് ആഴ്ചയിൽ 2 ദിവസം വീട്ടിൽ വരാറുള്ളൂ. ഗൾഫിൽ നിന്ന് വരണവരാ വരണേ അറിയോ? ഭാര്യ ഒരുങ്ങി മൈലാഞ്ചി ഇട്ടിട്ട് വീടിന്റെ മുന്നിൽ നിൽക്കാം, അച്ഛ ഒക്കെ ഒരിച്ചേപ്പോരും. അതൊരു സന്തോഷമുള്ള ജീവിതം. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, കേവലം ഏറ്റവും കുറഞ്ഞ ശമ്പളം വാങ്ങുന്ന ഈ ഉസ്താദന്മാര്, ഇത് കേട്ടിട്ട് ഉസ്താദിന്റെ ശമ്പളം വെട്ടി കുറച്ചേക്കരുത് കേട്ടാ, വർക്കത്തുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനാണല്ലോ, ചിലർക്ക് പിന്നെ ശമ്പളം കൊടുക്കാൻ മടിയ, അവന്റെ വീട്ടിൽ നിന്ന് എടുത്തു കൊടുക്കണ പോലെ. ഉസ്താദന്മാര് വന്ന് ശമ്പളം കൂട്ടി ചോദിച്ച അങ്ങോട്ട് കൊടുക്കാൻ മടിയുള്ള ചില ആൾക്കാരുണ്ട്, അവന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ പോലെ. പള്ളിയുടെ പൈസ ആട്ടുകാർ തന്നെയല്ലേ? അവർക്കെന്തേ? അവർക്കും ഭാര്യയും മക്കളുണ്ട്, അഭിമാനത്തോടു കൂടി ജീവിക്കണം. അല്ലാഹു ഇസ്സത്ത് നിലനിർത്തുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇവരുടെ വീടിന്റെ അകത്ത് പട്ടിണി വരുന്നില്ല? അതാ ഞാൻ പറഞ്ഞു വന്നേ.
എല്ലാരും സമന്മാരാണല്ലോ. പക്ഷെ അവരെ ആരെയും എന്തേ കേന്ദ്രം പിടിക്കാത്ത, ജി എസ് ടിയോ നോട്ട് നിരോധനം ഒന്നും പിടിക്കാത്ത എന്തേ? അതിന്റെ ഒരു കാരണമുണ്ട് സഹോദര. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, ഈ ഭൂമിയിലെ ചില വീടുകളുണ്ട്, ആ വീടിന്റെ അകത്ത് ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം ഒരിക്കലും പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ നാട്ടിലെ ചില വീടിനകത്ത് ഒരു കാലത്തും അല്ലാഹു പട്ടിണി കൊടുക്കില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി. ഈ നാട്ടിലെ ചില വീടിന്റെ അകത്ത് ഒരു കാലത്തും പട്ടിണി ഉണ്ടാകില്ല, അവര് പള്ളിയുടെ മുന്നിൽ പോകില്ല പിരിവെടുക്കാൻ, ഒരു സംഘടനയ്ക്കും അപേക്ഷ കൊടുത്തിട്ട് കാത്തു നിൽക്കൂല, ഒരു പണക്കാരന്റെ വീട്ടിലും താതാന്ന് പറഞ്ഞ് അവര് പോകില്ല, അവർക്ക് മരിക്കുന്ന കാലം വരെ പട്ടിണിയില്ലാതെ കഴിയും. അല്ലാഹു ഈമാ നൽകുമാറാകട്ടെ. ഇനി മോഡി സാറല്ല, ദജ്ജാൽ എന്ന് പറയുന്ന ഒരുത്തം വരാറുണ്ട്. ഓം വന്ന് രാജ്യം ഭരിച്ചാലും അവന്റെ വീട്ടിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടാകും. അല്ലാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള വീടാക്കി തരുമാറാകട്ടെ. അങ്ങനെയുള്ള വീടാണെങ്കിൽ അല്ല പറയുകയാ, ഒരു കാര്യം ചെയ്താൽ മതിയെന്ന് അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ദേഹാരുവില്ല, അല്ല പറയാ ഞാൻ തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചെയ്യുമോ നിങ്ങൾ? ചെയ്യുമോ നിങ്ങൾ? പേടി എന്തെന്നറിയോ, ഉസ്താദ് പിരിക്കാൻ തുടങ്ങി, സമയമായില്ലായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു വരുന്നത് ബിൽഡിങ്ങിന്റെ പൈസ വയ്ക്കാനാണ്. അല്ലപ്പ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കണ കാലം വരെ അള്ളാഹു ഭക്ഷണം തരും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. താല്പര്യമുള്ളവരൊക്കെ, എടാ നീ വേണമെങ്കിൽ പൊക്കും, നിന്റെ പെണ്ണും പിള്ളയും മക്കളും തിന്നായില്ലെങ്കിൽ എനിക്കെന്താ, ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ. ചിലർക്ക് കൈവക്കാൻ മടി, പൊക്കണ്ട, ഞാൻ പള്ളിയുടെ മുന്നിൽ പിരിവിനെ വെക്കോളാം, പൊക്കോ, എനിക്കൊന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം അതാ പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും, ഞാനല്ല പറഞ്ഞേ, അല്ലയാ പറഞ്ഞേ. പരിശുദ്ധ ഖുർആൻ 114 സൂറത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ പറയുന്ന സൂറത്ത് എടുത്ത് ഓതി നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ചെയ്യോ? ഒരു ഇൻഷാല്ലാ പറഞ്ഞേ. ഒരു വലിയ ഒരു ഇൽമ, ഇന്നത്തോടുകൂടി നിന്റെ ആർത്തിയും അത്യാഗ്രഹമൊക്കെ തീർത്തോണം. മക്കളെ പീഡിപ്പിക്കുന്നൊക്കെ ഇന്നത്തോട് നിർത്തിക്കോണം. അല്ല പറയാ. രാവിലെ സ്കൂളിൽ പോകുന്ന മോൻ എന്താ ഉമ്മ പറയണം? ഫസ്റ്റ് റാങ്ക് വാങ്ങണം കേട്ടോ, ഒന്നാം റാങ്ക് വാങ്ങണം. പത്താം ക്ലാസ്സുകാരനോടല്ല, അതാ സങ്കടം. പത്താം ക്ലാസ്സുകാരനോടല്ല ഇത് പറയുന്നത്. പഠിച്ചവരെ ചെറിയ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ പിടിച്ചിരുത്തിട്ട് പറയാ, നീ ഒന്നാം റാങ്ക് വാങ്ങണം, ഏറ്റവും നല്ല മാർക്ക് നീ ആയിരിക്കണം വാങ്ങേണ്ടത്. കാരണം എടാ, നല്ല മാർക്ക് വാങ്ങി ജയിച്ചാലേ നല്ല ഭാവി ഉണ്ടാകൂ, നല്ല ജോലി കിട്ടൂ, നല്ല പെണ്ണ് കിട്ടൂ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഈ തള്ളയവണ ആദ്യം തന്നെ. എന്നാ പഠിപ്പിച്ചോ? പഠിക്കുക. മരിക്കുന്ന കാലം വരെ നിന്റെ മക്കള് ഒരുത്തന്റെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെങ്കിൽ അല്ല പറയുന്നു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താ ഞാൻ തന്നെ ഭക്ഷണം തരും. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും വഴുതു കഴിഞ്ഞു വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉളവെടുത്തിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അതിൽ 114 സൂറത്തുകളാണുള്ളത്. ആ സൂറത്തുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ 6666 ആയത്തുകൾ, അങ്ങനെയെല്ലാ കുറവും കൂടുതലൊക്കെ ഉണ്ട്, കണക്ക് ഞാൻ പറയുന്നില്ല. ആ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു ത്വാഹ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തെ പേജ്, അര പേജ് വരും എന്റെ പ്രിയമുള്ള സഹോദര. 6-7 ആയത്തുണ്ട്. അവസാനത്തെ പേജ് എടുത്തിട്ട് നീ നോക്ക്, 140 ആയത്തിന്റെ ഉള്ളിൽ മാത്രമേ ആ സൂറത്തുള്ളൂ. ആ സൂറത്തിന്റെ അകത്തൊരായത്ത് കാണാ. അല്ലാഹു പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅമുറ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ, ഈ പറയുന്ന ഒരു കാര്യം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ അള്ളാഹു ഭക്ഷണം തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ.
അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ല പറയുകയാ, നീയും നിന്റെ കുടുംബവും നീയും നിന്റെ ഭാര്യയും മക്കളും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം, മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ഖ, നീയല്ല റിസ്ഖ് ഉണ്ടാക്കുന്നത്, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ.